നമസ്കാരം. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത കഴിഞ്ഞ കാലത്തിന്റെ കഥ പറയുന്ന ഇടങ്ങളാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ. വാസ്തുവിദ്യയും നിർമ്മാണ വൈദഗ്ധ്യവും ഒക്കെ ചേരുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങേയറ്റത്ത് കന്യാകുമാരി വരെ കാണാൻ സാധിക്കും. ഒരു കാലത്ത് ആരാധനയുടെ കേന്ദ്രസ്ഥാനങ്ങളായിരുന്ന മിക്ക ക്ഷേത്രങ്ങളും ഇന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. തെക്കേ ഇന്ത്യയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി മധുരൈ മീനാക്ഷി ക്ഷേത്രം. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ തുടങ്ങേണ്ടത് തമിഴ്നാട്ടിലെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഇനി തെക്കേ ഇന്ത്യയിലെ ഒരു ക്ഷേത്രം മാത്രമേ കാണാൻ ഉദ്ദേശമുള്ളൂവെങ്കിലും അപ്പോഴും സന്ദർശിക്കേണ്ടത് ഈ ക്ഷേത്രമാണ്. അത്രയധികം പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് തമിഴ്നാടിൻ്റെ ഒരു കാലത്തെ ചരിത്രത്തിന് സാക്ഷിയായി നിലനിന്ന മധുരൈ മീനാക്ഷി ക്ഷേത്രം. ഏകദേശം 15 ഏക്കർ സ്ഥലത്തിനുള്ളിലായി 12 ഗോപുരങ്ങളും 4500 തൂണുകളും ഒക്കെയായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതിയാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ചിത്തിര ഉത്സവമാണ് ഇവിടെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഉത്സവം. രണ്ടാമതായി തഞ്ചാവൂർ ക്ഷേത്രം. തമിഴ് സംസ്കാരത്തിന്റെ വേരുകൾ ഉറച്ചിരിക്കുന്ന ഒരിടം എന്ന നിലയിൽ പ്രസിദ്ധമാണ് തഞ്ചാവൂർ. 11-ാം നൂറ്റാണ്ടിലും അതിനടുത്ത കാലങ്ങളിലുമായാണ് ഇവിടെ കൂടുതലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. 1000-ലധികം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഇതറിയുമ്പോഴാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മനസ്സിലാവുക. ചോള രാജാക്കന്മാരുടെ ശക്തിയുടെയും കഴിവിന്റെയും അടയാളം എന്നും വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണിത്. പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 3-ാമതായി സാരംഗപാണി ക്ഷേത്രം. ക്ഷേത്രങ്ങളുടെ നഗരമായ കുംഭകോണത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. കെട്ടിലും മട്ടിലും എല്ലാം വ്യത്യസ്തത നിറഞ്ഞ നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് ഈ നാടിന്റെ പ്രത്യേകത. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് സാരംഗപാണി ക്ഷേത്രം. കുതിര വലിക്കുന്ന രഥത്തിന്റെ മാതൃകയിൽ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പ്രസിദ്ധമായ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. അടുത്തതായി കാഞ്ചീപുരം. 1000 ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് കാഞ്ചീപുരം. പലരും കാഞ്ചീപുരത്തെ അറിയപ്പെടുന്നത് ഇവിടുത്തെ പട്ടിന്റെ പേരിലാണെങ്കിലും അതിലും പ്രശസ്തം ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തന്നെയാണ്. പല്ലവരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇവിടെ ഇന്നും നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഏകാംബരേശ്വര ക്ഷേത്രം. അടുത്തതായി രാമേശ്വരം രംഗനാഥസ്വാമി ക്ഷേത്രം. രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം രംഗനാഥസ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ്. രാവണനെ കൊന്നതുൾപ്പെടെയുള്ള പാപങ്ങൾക്ക് രാമൻ പ്രായച്ചിത്തമായി പരമശിവനോട് പ്രാർത്ഥിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ 4 ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ശൈവവിശ്വാസികളും വൈഷ്ണവരും ഒരുപോലെ കരുതുന്ന ക്ഷേത്രം കൂടിയാണിത്. അടുത്തതായി ചിദംബരം ക്ഷേത്രം. ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികളെത്തുന്ന ഈ ക്ഷേത്രം ഒട്ടേറെ കാര്യങ്ങൾക്ക് പ്രസിദ്ധമാണ്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ആകാശത്തിന് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നടരാജരൂപത്തിലുള്ള പരമശിവനെയാണ് ആരാധിക്കുന്നത്. പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. തമിഴ്നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള 108 നാട്യഭാവങ്ങളെയും ഇവിടെ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിൽ കൊത്തിവെച്ചിട്ടുമുണ്ട്. അടുത്തതായി തിരുവണ്ണാമല ക്ഷേത്രം. തിരുവണ്ണാമലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അരുണാചലേശ്വർ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ്. പൗർണമി നാളിൽ ഇവിടെ എത്തുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം പരമശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ കടന്നു വരുന്ന മറ്റൊരു ക്ഷേത്രമാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് കേരളത്തിന്റെ ചരിത്രവുമായി നിരവധി ബന്ധങ്ങളുണ്ട്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. 20 ഏക്കറിലധികം വരുന്ന മതിലകത്തിനുള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 4-അമ്പലവും ഇവിടെ തന്നെയാണ്. അടുത്തതായി ബേലൂർ. കർണാടകയിലെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബേലൂർ ചെന്നകേശവ ക്ഷേത്രം. ചോളരാജാക്കന്മാരെ അടിയറവ് പറയിച്ച ഹൊയ്സാല രാജവംശം തങ്ങളുടെ വിജയത്തിന്റെ ഓർമ്മയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത്. വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം 103 വർഷങ്ങൾ കൊണ്ടാണത്രേ നിർമ്മാണം പൂർത്തിയാക്കിയത്. അടുത്തതായി തിരുപ്പതി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്നതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ക്ഷേത്രം. ആന്ധ്രാപ്രദേശിൽ വെങ്കടേശ്വരന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ 4000-ത്തോളം പടികൾ കയറി വേണം എത്തുവാൻ.